ചേച്ചി, ഞാനിവിടെ എല്ലാം തൂത്തുവാരിക്കോളാം. നീ ഇപ്പൊ തൂത്തുവാരണ്ട, ഒരു ദിവസം കൗസ്തുഭം മുഴുവൻ നീ തൂത്തുവാരണം. ഇപ്പൊ ഈ പണി ഞാൻ ചെയ്തോളാം. സ്വാതി, ആ ചൂല് ഇവളുടെ കൈ കൊടുത്തേ. ചന്ദ്രമതി കൊച്ചമ്മ, അത് മാത്രം പറയരുത്. ചന്ദ്രമതി കൊച്ചമ്മ ഒരടി വെച്ച് തന്നാലും. ക്യാപ്റ്റന് തിരിച്ചറിവുണ്ട്. നീ ആരോട് സംസാരിക്കുന്നെന്ന് അറിയാമോ? കൗസ്തുഭത്തിലെ വലിയ സാറിനോട്. ഇടി നിന്നെ ഞാൻ. ചന്ദ്രെ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇയാൾ ഈ വീട്ടിലെ തലമൂത്ത ആളാണെങ്കിൽ ഇവിടെ ഉള്ളവരോട് കളിച്ചാ മതി. സരോജിനിയെ വരട്ടാൻ വന്നാലേ എന്റെ മോനുണ്ടല്ലോ, ചവിട്ടി കൂട്ടി കളയും. ഭവതി വന്നാലും ആസനസ്ഥയായാലും ഭവതിയുടെ ആഗമനം കൊണ്ട് അടിയങ്ങൾ കൃതാർത്ഥരായി. ഭവതിയുടെ ആ പാദാരവിന്ദങ്ങളുടെ പവിത്രമായ സ്പർശനമേറ്റ് ഈ കൗസ്തുഭം പുളകമണിഞ്ഞു. ഇരുന്നാലും ഭവതി, ഈ കൗസ്തുഭം കോരിത്തരിക്കട്ടെ. കസ്തൂരി, ഭവതി പിടിച്ചിരുത്തു. സരോജിനി അമ്മയല്ല, സരോജിനി മാഡം എന്ന് വിളിക്കണം. സരോജിനി മാഡം ഇരിക്കൂ. അത് ശരി, അപ്പൊ തമിഴ്നാട്ടിലൊക്കെ കറങ്ങിയിട്ടുള്ള വരവാ. എഴുന്നേറ്റോ. അന്ന് എനിക്ക് കൈക്കും കാലിനും സ്വാധീനക്കുറവുണ്ടായിരുന്നു. ഇപ്പൊ ഒറ്റ ചവിട്ടിന് തന്നെ വെളിയിൽ കളയാനുള്ള കരുത്തൊക്കെ എന്റെ കാലിനുണ്ട്. എന്നെ ചവിട്ടിക്കോ, എന്നെ തല്ലിക്കോ, എന്നെ തിരിച്ചയക്കരുത്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, സരോജിനിക്ക് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. അയ്യോ, നീ ഒരു ദിവസം തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എടാ പോയി, നിന്റെ പട്ടു സാരിയും കൂളിംഗ് ഗ്ലാസും ഒക്കെ. എന്റെ മോൻ എന്നെ ചതിച്ചതാ, എന്റെ വാർദ്ധക്യ പെൻഷൻ വാങ്ങാൻ വേണ്ടി എന്നെ കൊണ്ടുപോയതാ. കുടിശ്ശിക സഹിതം 12,000 രൂപ ഉണ്ടായിരുന്നു, അത് അവൻ കൈക്കലാക്കി. എനിക്ക് ഒരു നാരങ്ങ സോഡ വാങ്ങി തന്ന്. പഞ്ചസാര ഇടാൻ പോലും അവൻ സമ്മതിച്ചില്ല. അമ്മയ്ക്ക് ഷുഗർ വരുന്നു പറഞ്ഞ് ഉപ്പിട്ട നാരങ്ങ സോഡ അവൻ വാങ്ങി തന്നപ്പോ ഞാൻ വിചാരിച്ചേ എന്റെ മോൻ എന്റെ ആരോഗ്യത്തിലെ നല്ല ശ്രദ്ധയാന്ന്. ആ നാരങ്ങ സോഡയുടെ കാശ് പോലും ആ നാറി കൊടുത്തില്ല. അതെ, ഇതിനു മുമ്പ് ഇതേപോലൊരു പണി അവൻ എനിക്ക് തന്നതാ. ഇവിടുന്ന് ഇറങ്ങി വേറൊരു വീട്ടിൽ നിന്നപ്പോ അവൻ അവിടെ വന്ന് ഇതുപോലെ സ്നേഹമൊക്കെ കാണിച്ച് എന്നെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് കൊണ്ടുപോയതെ അവന്റെ പുതിയ വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ കിട്ടാൻ വേണ്ടിയായിരുന്നു. ഈ വയസ്സായ ആൾക്കാർക്കെ കറണ്ട് കണക്ഷൻ പെട്ടെന്ന് കിട്ടല്ലോ, അതിനുള്ള അടവായിരുന്നു. ഇനിയുള്ള കാലം അവന്റെ കൂടെ ജീവിക്കാന്നുള്ള അഹങ്കാരത്തിലായിരുന്നു ഞാൻ ഇവിടുന്ന് പോയത്. എന്നോട് പൊറുക്കണം, പൊറുക്കണം, പൊറുക്കണം. നിങ്ങളോട് പൊറുക്കാനോ? നിങ്ങൾ എന്തൊക്കെയായിരുന്നു ഏട്ടന്റെ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത്? അയ്യോ, എനിക്കതൊന്നും ഓർമ്മല്ല കൊച്ചമ്മ. ആഹാ, അന്ന് നിങ്ങൾ കൊച്ചമ്മയെന്നല്ലോ വിളിച്ചത്. നിന്റെ കൂളിംഗ് ഗ്ലാസ് എവിടെ? ആ കൂളിംഗ് ഗ്ലാസ് ആണ് എന്നെ ചതിച്ചത്. അത് വെച്ചപ്പോഴേ ആള് തിരിച്ചറിഞ്ഞില്ല. അതാണ് എന്തൊക്കെയോ വിവരക്കണം ഞാൻ പറഞ്ഞു പോയത്.
ഞാൻ എല്ലാരെയും കാലി പിടിച്ച് മാപ്പ പറയാ, എന്നെ തിരിച്ചയക്കരുത്. ഞാനിനി ഒറ്റ കുത്തിതിരിപ്പ് ഉണ്ടാക്കാതെ ഇവിടെ നിന്നോളാ. നിന്നെ ഇവിടെ നിർത്തുന്ന പ്രശ്നമില്ല. അയ്യോ, ഇവിടുന്ന് പറഞ്ഞു വിട്ടാലേ എനിക്ക് പോകാൻ വേറൊരു ഇടല്ല. ഞാന് പട്ടിണി കിടന്ന് ഏതെങ്കിലും ഫുട്പാത്ത് കിടന്ന് ചത്തുപോകും. അല്ല, എവിടെയെങ്കിലും കിടന്ന് ചത്തുറുമ്പരച്ചാല് എന്നെ തിരിഞ്ഞു നോക്കാൻ ആരുണ്ടാവൂല. എന്നെ ഇവിടെ നിർത്തണോ? കസ്തൂരി മോളെ, നീ ഒന്ന് പറ. മില്ലീജ, ഒരിക്കൽ കൂടെ ക്ഷമിക്ക. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാ പറഞ്ഞുവിടാം. പാവം, പോവാനൊരു ഇടയില്ലാത്തോണ്ടല്ലേ. കസ്തൂരി, ഇനി സരോജനിയമ്മയുടെ ആവശ്യമില്ല, പറഞ്ഞു വിട്ടേക്ക്. സരോജനിയമ്മ വിട്ടോ, ഇവിടെ ഇനി ഒരു സെർവന്റിന്റെ വേക്കൻസി ഇല്ല. ഞാനാ ഇപ്പൊ ഇവിടുത്തെ സെർവന്റ്, അതുകൊണ്ട് പെട്ടെന്ന് സ്ഥലം വിട്ടോ. സ്വാതിയുടെ അടുക്കളപ്പണി നിർത്താൻ ഇവളെ ഇവിടെ നിർത്തുന്നതാ നല്ലത്. ക്യാപ്റ്റൻ മില്ലീജ, എന്നെ പറഞ്ഞു വിടരുത്. സരോജ, എനിക്ക് ഒരു അവസരം കൂടി തരാം, അത് കസ്തൂരി പറഞ്ഞോണ്ട് മാത്രമാ. നീയേ കുത്തിത്തിരിപ്പിന്റെ ആഗോള കുത്തകയാണെന്ന് എനിക്കറിയാം. ഇനി അതുണ്ടായാൽ പിന്നെ നിനക്ക് കൗസ്തവും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല. ഒരിക്കലും ഉണ്ടാവില്ല, സത്യമായിട്ടും. ചെയ്തു പോയ തെറ്റിന് ഞാൻ ആരോടൊക്കെ കാലാ പിടിക്കുക. നീയേ ആരുടെയും കാല് വാരാതിരുന്നാ മതി. കസൂരി, വിളിച്ചോണ്ട് പോ. എന്റെ അടുക്കളപ്പണി നിർത്താനല്ലേ അച്ഛൻ സരോജിനി അമ്മയെ വീണ്ടും ഇവിടെ നിർത്തിയെ. അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. എന്നെ അങ്ങനെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. എന്തായാലും അത് നന്നായി. ഞാനിങ്ങനെ ചിന്തിക്കാതെയാ സരോജിനിയെ പറഞ്ഞുവിടാൻ ശ്രമിച്ചത്. അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിലേ തലയിൽ വല്ലതും വേണം. സത്യത്തില് നിങ്ങളോട് ഈ വീട് അവളുടെ പേരിലാണെന്ന് രാധാമണി പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. അതിനിടയിലാ വർമാജി വന്നത്. അതോടെ ആ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. ഇപ്പൊ ചോദിക്കാം. രാധാമണി, നീ അത് ചോദിക്കാനൊന്നും പോണ്ട. അത് ചോദിക്കാതിരിക്കാനൊന്നും പറ്റില്ല. ഇത് അവളുടെ വീടാണെന്ന് പറഞ്ഞതിലൂടെ എന്റെ അമ്മയും അനിയത്തിയും ഈ വീട്ടിൽ അന്യരാക്കുകയല്ലേ ചെയ്തത്. രാധാമണി, നീ എന്നെ പലതരത്തിൽ അവഹേളിച്ചിട്ടുണ്ട്, അത് നിനക്ക് ഇനിയും തുടരാം. പക്ഷേ എന്റെ അമ്മയെ അനിയത്തിയെ അവഹേളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവള് ഞങ്ങളെ അവഹേളിച്ചിട്ടൊന്നുമില്ല. നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ഇതെന്റെ വീടാണ്, ഇവിടെ ആരൊക്കെ നിക്കണം പോണെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് ഇവള് പറഞ്ഞെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? നിങ്ങളോട് ഇവൾ ഇറങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങണം എന്നല്ലേ? ഇവളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഈ വീട്ടിൽ കഴിയുന്നതല്ലേ ആ പറഞ്ഞതിന്റെ ധ്വനി. രാധാമണി അങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്കതിൽ പരാതിയില്ല. എനിക്ക് പരാതിയുണ്ട്. ഈ വീട് വച്ചിട്ട് ഇത് അവളുടെ പേരിൽ എഴുതുമെന്ന് പറഞ്ഞപ്പോഴും വളരെ സന്തോഷത്തോടെ വീടും സ്ഥലവും ഇവളുടെ പേരിൽ എഴുതി കൊടുത്തത്. ജീവിതത്തിൽ ഒരിക്കലും ഇവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചിട്ടാ. അമ്മയ്ക്കും ശാരിക്കും അറിയില്ലെങ്കിൽ ഒരു സത്യം കൂടി പറയാം. ഈ രാധാനിലയം രാധാമണിയുടെ പേരിലാ, നിങ്ങളുടെ ശരചന്ദ്രന്റെ പേരിലല്ല. അതോർത്ത് വെക്കുന്നത് നല്ലതാ. ഏട്ടാ, ഏട്ടത്തി അങ്ങനെ പറഞ്ഞതില് ഞങ്ങൾക്ക് ഒരു വിഷമമില്ലാന്ന് പറഞ്ഞില്ലേ? വിഷമമില്ലെങ്കിൽ എന്തിനാ? അമ്മയും മോളും കൂടി ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യം ശരത്തിന്റെ ചെവിയിൽ ഓതിക്കൊടുത്തത്. ഇവിടെ ആര് നിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞത് ശാരമ്മയുടെ കാര്യത്തില്. അതിന് ഇങ്ങനെ ഒരർത്ഥം നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ടും ഈ രാധാമണിയുടെ മനസ്സ് അമ്മയ്ക്കും ശാരിക്കും മനസ്സിലായിട്ടില്ലെന്ന് വേണം കരുതാൻ.
നീ അങ്ങനെ അമ്മയുടെ ശാരിയോടൊന്നും പറയാൻ പാടില്ല. നീ ഈ വീട്ടിൽ എന്തൊക്കെ ബഹളം വെച്ചാലും എല്ലാം സഹിച്ച സ്വന്തം മോളെ പോലെ എന്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നത്. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട. ഞങ്ങള് കാരണം ഈ വീട്ടിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഞങ്ങൾ തറവാട്ടിലേക്ക് പോയിക്കോളാം. നിങ്ങൾ എവിടെയും പോകുന്നില്ല, എന്റെ കൂടെ ജീവിക്കും. അല്ല, ഇനിയിപ്പോ നിങ്ങളോട് ഇറങ്ങുകയാണെങ്കിൽ ഞാനും തറവാട്ടിലേക്ക് വരാം. ഇവള് ഈ വീടും കെട്ടിപ്പിടിച്ചു കൊടുത്താൻ ഞങ്ങൾ നിന്നോട്ടെ. നിങ്ങളൊക്കെ എന്താ വിചാരിക്കുന്നത്? ശരത്ത് കെട്ടിയ താലി അഴിച്ചു വെച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് ഈ വീട് കണ്ടിട്ടാണെന്നോ? ശരത്ത് എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്ത് ആ താലിയായിരുന്നു. അതഴിച്ചു വെച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് ശരത്തിന്റെ സ്വത്തും ബാങ്ക് ബാലൻസും കണ്ടിട്ടല്ലേ. റാണിമോളുടെ കുടുംബത്തെ പേടിച്ചിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനെ. ഈ രാധാമണി നൂലറ്റ പട്ടം പോലെ ഈ വീട്ടിനുള്ളിൽ കിടന്ന് ഒരു ലക്ഷ്യവുമില്ലാതെ കറങ്ങുന്നത്. ഞാൻ ആ പറഞ്ഞതിന്റെ പേരിൽ ഇവിടുന്ന് ആരും പോവണ്ട. ഈ വീട് എന്റെ പേരിലാണെന്ന് അറിഞ്ഞപ്പോ ഇവിടെ കഴിയാൻ ആർക്കെങ്കിലും നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം രാധാമണി ചെയ്യുന്നുണ്ട്. അമ്മയും ശാരിയും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് അറിയാതെ പറഞ്ഞുപോയ വാക്കുകൾ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. അമ്മായിയമ്മയും നാത്തൂനും ക്ഷമിക്ക്. മകൻ ഇപ്പൊ സമാധാനമായില്ലേ? മാപ്പ്. ശെഹനയുടെ കൂടെ എവിടെ പോയതാവും എന്ന് ആശങ്കയിലാവും അച്ഛനും അമ്മയും. എന്നെ പോലെ തന്നെ എന്റെ ആദ്യയുടെയും കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും ടെൻഷനുണ്ട്. ഈ ചിരിച്ച മുഖം കണ്ട ദിവസത്രേ. കൂട്ടുകാരി പോയോ മോളെ? ദുബായിലേക്ക് തിരിച്ചു പോയോ? ഇല്ല. നിനക്ക് മാതിക്കും, ദുബായിലേക്കുള്ള ഒരു വിസിറ്റിംഗ് വിസ അറേഞ്ച് ചെയ്ത് തരാൻ പറ. എന്നിട്ട് രണ്ടുപേരും ദുബായിലേക്ക് ഒന്ന് കറങ്ങിട്ട് വാ അല്ലേ വസന്തി. ഞാനൊന്ന് പറഞ്ഞാ മതി, അപ്പ അവള് രണ്ട് വിസ സംഘടിപ്പിച്ചു തരും. പക്ഷെ എന്റെ കൂടെ വരാൻ ആദ്യം അച്ഛനും അമ്മയ്ക്കും സമ്മതിപ്പിക്കാൻ പറ്റൂ. ഞാൻ അച്ഛൻ പറഞ്ഞതിന് മുനി ഒടിക്കാൻ പറഞ്ഞതല്ല, ഞാനൊരു റിയാലിറ്റി പറഞ്ഞതാ. എന്താവാൻ സമ്മതിക്കാണ്ട്? അവനെ കൊണ്ട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കും, അല്ലെങ്കിൽ പിന്നെ ഞാൻ അവന്റെ അച്ഛനാണെന്ന് പറയില്ല, എന്താ അർത്ഥമുള്ളേ? അച്ഛന് മകന്റെ പേരിലുള്ള അധികാരം കാണിക്കാനുള്ള കാര്യമല്ലല്ലോ ഇത്. അത് ആദ്യക്ക് സ്വയം തോന്നേണ്ടതാണല്ലോ. സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന കുട്ടികളെ തല്ലിപ്പറഞ്ഞു വിടുന്നത് പോലെ മകനെ ഭാര്യയോടൊപ്പം ഭീഷണിപ്പെടുത്തി ടൂറ് പറഞ്ഞേച്ച ശരിയാവോ അച്ഛാ? അങ്ങനെ ഒരു യാത്രയൊന്നും ആദ്യയോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ നിന്നുണ്ടാവേണ്ടതാ. മനസ്സ് മറ്റു പലതിനും പിന്നാലെയായ എന്ത് ചെയ്യാൻ പറ്റും? മാലിനി പറഞ്ഞ പോലെ റാണിയുടെ മനസ്സ് ആദ്യം ഉപേക്ഷിച്ചു തുടങ്ങിയെന്ന് വേണം ഊഹിക്കാൻ. ഇക്കാര്യം ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇതൊക്കെ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കേണ്ട കാര്യ? നിനക്ക് എന്നോട് എന്തെങ്കിലും നീരസുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ പറഞ്ഞാണോ ഞാൻ മനസ്സിലാക്കണ്ടേ? നിന്റെ മുഖം കണ്ടാൽ ഞാനപ്പോ മനസ്സിലാക്കാറില്ലേ നീ എന്നെയും? അങ്ങനെയല്ലേ വേണ്ടേ? നീ ആദ്യം വരുന്നു,
വരട്ടൊന്ന് സംസാരിക്കണം കേട്ടോ. റാണി വന്നമ്മേ. എന്തേ വന്നില്ലേ? വന്നു. നീ ഇവിടെ നിന്നേ എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. റാണിയെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി. നിർബന്ധപൂർവം നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതൊന്നും അല്ലല്ലോ. ആണോ? നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളായിട്ട് അത് നടത്തി തന്നു. നിന്നെ വിശ്വസിച്ച് അങ്ങനൊരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. കണ്ടുടി, ഒരക്ഷരം മിണ്ടാതെ കേട്ട് നിൽക്കുന്നേ. ഇവന്റെ മനസ്സിലൊരു കള്ളത്തരമില്ലായിരുന്നെങ്കിൽ ഇവനിപ്പോ ചോദിക്കുവരുന്നില്ലേ? അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ. കാര്യങ്ങൾ ഏതാണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് അങ്ങനൊരു മറുചോദ്യം ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. എടാ, ഞാൻ നിന്റെ അച്ഛനായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ല, നിന്റെ തൊലി ഉലിയുന്ന സൈസ് കുറെ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. നീ ഹ്യൂമാനിറ്റീസ് എടുത്തല്ല പഠിച്ചേ, എന്നിട്ട് അതിന്റെ ഒരു ഗുണം നിനക്കില്ലല്ലോടാ. ഒരു പെണ്ണിനെ ഈ വീട്ടിൽ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഒരു വർഷമായി. ഇന്ന് വരെ ആ കുട്ടിയോട് നീ സ്നേഹത്തോടെ പെരുമാറുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. നീയും അവളും തമ്മിൽ പ്രണയത്തിലാണെന്ന് അന്ന് നീ മാലിനിയെ കൊണ്ട് പറയിപ്പിച്ചപ്പോ ഞാനും നിന്റെ അമ്മയും ഏട്ടനും എല്ലാരും പരസ്പരം സ്നേഹിക്കുന്നവരൊന്നിക്കട്ടെന്ന് ഒന്നിച്ചൊരു തീരുമാനമെടുത്തു. രണ്ടുപേര് തമ്മിലുള്ള ദാമ്പത്യം തുടങ്ങുന്നതിന് അവർക്കിടയിൽ അനിവാര്യമായിരിക്കേണ്ടത് സ്നേഹമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തന്നത്. പക്ഷേ കല്യാണത്തിന് ശേഷം ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. റാണി അന്നും ഇന്നും നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ പ്രണയിച്ചു നടന്ന സമയത്ത് നീ അവൾക്ക് കൊടുത്ത സ്നേഹം അവളെ സ്വന്തമാക്കാനുള്ള ഒരു ആണിന്റെ ആവേശം മാത്രമായിരുന്നു. ഒട്ടും ആത്മാർത്ഥമില്ലായിരുന്നു. മിണ്ടരുത്. ഉണ്ടായിരുന്നെങ്കിൽ അവളെ പൊന്നുപോലെ നോക്കുവരുന്നില്ലടാ. സ്വപ്നം കണ്ടു നടന്നത് സ്വന്തമായിട്ട് കിട്ടുമ്പോ അതിലും വലിയൊരു സ്വത്ത് ആണിനും പെണ്ണിനും ജീവിതത്തിൽ ഉണ്ടാവില്ല. അച്ഛാ, എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങരുത്. കുറ്റപ്പെടുത്തിയ കുപ്പി വാങ്ങിക്കുടിച്ച് കൂതരാവെന്നുള്ള ഭീഷണിയാ. ഒന്നും പറയണ്ട. എന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും എന്നെ ഇപ്പൊ സംശയ. ആർക്കും ഒരു വിശ്വാസവും, എനിക്ക് ആരോടും സ്നേഹമില്ലെന്നാ പലരും വിശ്വസിക്കുന്നത്. ഞാൻ റാണിയെ സ്നേഹിക്കുന്നുണ്ടോന്ന് അച്ഛനും അമ്മയ്ക്ക് മാത്രമല്ല റാണിക്ക് സംശയമുണ്ട്. അവൾ അതിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പരസ്യമായി വിഴുപ്പലക്കൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അവൻ വീണ്ടും റാണിയോട് വഴക്കിടാൻ പോവാണോ? റാണി, അവൻ വീണ്ടും റാണിയോട് വഴക്കിടാൻ പോവാണോ? റാണി, നിന്റെ മനസ്സിൽ ഏതോ ഒരു പെണ്ണുണ്ടെന്ന് റാണിക്കും കൂട്ടുകാരിക്കും ബലമായ സംശയം. അതിന് കൂട്ടു നിൽക്കുന്ന ഞാനാണെന്ന കൂട്ടുകാരിയുടെ വാദം. ആ പെണ്ണ ഏതാണെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് എനിക്കറിയില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും റാണിയുടെ കൂട്ടുകാരി എന്നോട് ചോദിച്ചു കസ്തൂരി അല്ലേന്ന്. ഞാൻ ഷെഹനയുടെ കൂടെ ഒന്ന് പുറത്തു പോയി. എനിക്കും ആരുടെയെങ്കിലും കൂടെ ഒന്ന് പുറത്തു പോകണ്ടേ? ആരെ കാണാൻ പോയതാ? റോഷൻ ആദ്യയോട് സംസാരിച്ചു കാണും, അതാ വലിയ ഗൗരവം. എന്തിനാ പോയെന്ന് ചോദിച്ചില്ലേ? വെറുതെ ഒന്ന് കറങ്ങാൻ. ഓ, നീ കള്ളം പറയാൻ പഠിക്കുന്നുണ്ടല്ലേ. ഇവിടെ ജീവിക്കണമെങ്കിൽ കള്ളം പറഞ്ഞ് പഠിക്കാതെ നിർവാഹമില്ല. ചേരയത്തിൽ നിന്ന് നാട്ടിൽ ചെന്നാ ചേരയുടെ നടുക്കഷ്ണം തിന്നണമെന്നൊരു ചൊല്ലുണ്ട്. നീ മുനവച്ച് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആദിക്കത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് മുനവച്ച് സംസാരിക്കുന്നത്. എന്നിട്ടും എന്റെ സംസാരത്തിന്റെ മുനയൊടിക്കാൻ ആദ്യ കൊണ്ട് പറ്റുന്നില്ലല്ലോ. നിന്റെ കൂട്ടുകാർ ദുബായിക്ക് എന്നാ തിരിച്ചു പോകുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്താ, അവളെ ഇവിടുന്ന് പെട്ടെന്ന് കയറ്റിവിടണോ? വേണ്ടി വരും. ആദിക്ക് അവളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവളെ കൊണ്ടേ ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ട്?
അവൾ ആദിയുടെ എന്തെങ്കിലും കാര്യത്തിൽ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നു. നീയും അവളും കൂടി ആരെ കാണാനാ പോയത്? റോഷനെ കാണാൻ പോയതാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ ആദി ഈ വളച്ചു കെട്ടിയുള്ള സംസാരം? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നീയും ഷെഹനയും കൂടി ആരെ കാണാനാ പോയതെന്ന്? നിനക്ക് പറയാനെന്താ ഒരു മടി? നിനക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയണം. എനിക്കറിയാമായിരുന്നു റോഷനെ വിളിച്ചു വരുത്തി ഞങ്ങൾ സംസാരിച്ച കാര്യം. ആ നിമിഷം റോഷൻ നിന്നെ അറിയിക്കുമെന്ന്. എന്നെ കുറിച്ച് അറിയാനാണെങ്കിൽ രണ്ടാളും കൂടി റോഷനെ ചോദ്യം ചെയ്യണമായിരുന്നോ? എന്നോട് ചോദിച്ചാ പോരെ. ആദിയുടെ മനസ്സിന്റെ താക്കോൽ റോഷന്റെ കയ്യിലാണല്ലോ. ആദിയൊന്നും പറയാത്ത സ്ഥിതിക്ക് അവനോട് ചോദിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? കിട്ടിയില്ലെങ്കിലും ആദിയുടെ മനസ്സിൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലായി. എന്റെ മനസ്സിൽ എന്ത്? എന്റെ മനസ്സിൽ എന്തോ ഒലക്കേട മൂടാവുള്ളതെന്ന്. സ്വന്തം ഹസ്ബൻഡിന് മറ്റേതെങ്കിലും പെണ്ണുമായിട്ട് ബന്ധമുണ്ടോ എന്ന് രഹസ്യമായി സുഹൃത്തുക്കളോട് പോയി ചോദിക്കുന്നത് ഒരുതരം ചീപ്പ് പരിപാടിയല്ലേ? ഒരു കോളേജ് ലെക്ചർക്ക് ചേർന്നതാണോ ഇത്തരം തരംതാണ സ്വഭാവം? അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റിന് അത്രയും താഴെങ്കിൽ അയാളുടെ ഭാര്യയ്ക്കോ ആവാം. ഞാൻ എന്ത് തരംതാണോ നീ പറയുന്നത്? നീ അല്ലേ റോഷനോട് പോയി എന്നെ പറ്റി അന്വേഷിച്ചത്? അതിനർത്ഥം നിനക്ക് എന്നെ വിശ്വാസമില്ലാന്നല്ലേ? നീ എന്റെ സുഹൃത്തിന് മുന്നിൽ എന്നെ നാണം കെടുത്തല്ലേ ചെയ്തത്? നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കറിയേണ്ടത് ഞാൻ ചോദിച്ചു കഴിഞ്ഞതാ. ഞാൻ റോഷനോട് പോയി സംസാരിച്ചതിൽ നീ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ എന്നാ കേട്ടോ. സ്വന്തം ഭർത്താവിനെ കുറിച്ച് അവന്റെ സുഹൃത്തിനോട് അന്വേഷിക്കേണ്ട ഗതികേട് ഒരു ഭാര്യയ്ക്കുണ്ടാവുന്നത് അവളുടെ ഭർത്താവ് അവളുടെ മുന്നിൽ മനസ്സ് തുറക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാ. രാധാമണി കൊച്ചമ്മ ശരത് സാറ് കെട്ടിയ താലി അഴിച്ചു വെച്ചു. ഇനി ഒരാള് കൂടി താലി അഴിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം ഭാര്യയുടെ മുന്നിൽ കള്ളനെ പോലെ കളിച്ചാൽ അവര് പലതും സംശയിക്കും. തീരുമാനം എന്തായാലും റാണി ഇവിടെ നിന്ന് രാധാനിലയത്തിലേക്ക് പോകും. കസ്തൂരി കൗസുബത്തിൽ ആദിയുടെ കിടപ്പറയിലേക്കും.